ഭഗവത്ഗീത പതിമൂന്നാം അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇതറിയുന്നവനെ തത്വജ്ഞാനികൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു അല്ലയോ അർജുന എല്ലാ ക്ഷേത്രങ്ങളിലും ശരീരങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞനെന്ന ക്ഷേത്രജ്ഞനെ ഞാനാണെന്നറിഞ്ഞുകൊള്ളുക ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള ജ്ഞാനം തന്നെയാണ് ശരിയായ ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം ആ ക്ഷേത്രം എന്താണ് എങ്ങനെയുള്ളതാണ് ഏതെല്ലാം വികാരമുള്ളതാണ് എന്തിൽ നിന്ന് എങ്ങനെ ഉണ്ടായതാണ് എന്നും ആ ക്ഷേത്രജ്ഞൻ ആരാണ് അവൻ്റെ പ്രഭാവം എന്താണ് എന്നും ഞാൻ ചുരുക്കി പറയാം കേൾക്കൂ ഋഷിമാർ പല വിധത്തിലുള്ള ഋഗ്വാദി മന്ത്രങ്ങളെ കൊണ്ടും യുക്തിയുക്തമായ വിചാരം ചെയ്തു യുക്തിയുക്തമായി വിചാരം ചെയ്തു നിശ്ചയിച്ചിട്ടുള്ള ബ്രഹ്മസൂത്രവാക്യങ്ങളെ കൊണ്ടും അത് വിസ്തരിഞ് വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ അഭിമാനകരണമായ അഹങ്കാരം നിശ്ചയകരണമായ ഭൂമി ത്രിഗുണാത്മികമായ പ്രകൃതി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം ദേഹം പ്രാണശക്തി ധൃതി വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവയെല്ലാം കൂടി ചുരുക്കത്തിൽ ക്ഷേത്രമെന്ന് പറയുന്നു പറയപ്പെടുന്നു മാനം ദമ്പം ഹിംസ ഇവയെ ഉപേക്ഷിക്കുക ക്ഷമ ആർജവം ആചാര്യസേവനം ബാഹ്യാന്തര ശുചിത്വം സ്ഥിരത മനോവാക്യായങ്ങളുടെ ഒതുക്കം വിഷയങ്ങളിൽ വൈരാഗ്യം താൻ കർത്താവാണെന്ന പാവമില്ലായ്മ ജന്മം മൃത്യു ജര രോഗം ദുഃഖം എന്നിവ എന്നിവയിലുള്ള ദോഷങ്ങളെ കൺ കണ്ടുകൊണ്ടിരിക്കുക ഭാര്യപുത്ര ഗൃഹാദികളിൽ എന്റേത് ഞാൻ എന്ന വിചാരമില്ലായ്മ മനസംയമനം കൊണ്ട് മറ്റെങ്ങും പോകാതെ എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഭക്തി ഏകാന്ത സ്ഥലത്തെ ആ ആശ്രയിക്കുക പ്രകൃത പ്രകൃതിയുള്ളിടത്ത് മടുപ്പ് എന്നും ആധ്യാത്മ സേവനം ജ്ഞാനം സമ്പാദിക്കാൻ ക്കാൻ ഉള്ള പ്രവണത തത്വജ്ഞാനത്തിൻ്റെ ഫലം മോശമാണെന്ന നിശ്ചയം എന്നിവയെല്ലാം യഥാക്രമം അനുഷ്ഠിച്ചുണ്ടാക്കേണ്ടതാണ് തത്വജ്ഞാനം അതുകൊണ്ട് ഇവയെ ജ്ഞാനമെന്ന് പറയുന്നു ഇതെല്ലാം ഇതെ ഇതല്ലാത്തവയെല്ലാം അജ്ഞാന കോടിയിൽപ്പെട്ടവയാണ് അറിയപ്പെടേണ്ട വസ്തു എന്താണെന്നും ഞാൻ പറ പറയാം അതറിഞ്ഞവന് മോശപ്രാപ്തി ഉണ്ടാകുന്നു ആ അറിയപ്പെടേണ്ട വസ്തു ആദിയില്ലാത്തതും സർവോത്കൃ സർവോത്കൃഷ്ടവുമായ പരമാത്മാവാകുന്നു അത് സത്തെന്നും അസത്തെന്നും പറയാവതല്ല എല്ലായിടത്തും കൈകൾ കാലുകൾ കണ്ണുകൾ തലകൾ മുഖങ്ങൾ ചെവികൾ മുതലായ അവയവങ്ങൾ ഉള്ള അത് എല്ലാറ്റിനെയും വ്യാപിച്ചു കിട നിൽക്കുന്നു എന്നാൽ അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ഒരു ഇന്ദ്രിയവുമില്ലാത്തതും ഒന്നുമായി ഒട്ടാത്തതും സർവധാരകനും ഗുണരഹിതവും വിഷയങ്ങളെ അനുഭവിക്കുന്നതുമാകുന്നു അത് എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തുമുള്ളതാകുന്നു ഇളകുന്നതും അത് അത്യന്തം സൂക്ഷ്മമാകയാൽ അതിനെ അറിയുവാൻ ആർക്കും ഒന്നു കണ്ടും സാധ്യമല്ല അത് അത്രയും ദൂരെ നിൽക്കുന്നതും അത്രയും അടുത്തുള്ളതുമാകുന്നു ഭൂതങ്ങളിൽ വിഭജിക്കപ്പെടാതെ അത് വിഭജിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നു ആ ജ്ഞേയം ഭൂതങ്ങളെ ഭരിക്കുന്നതും സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതുമാണ് സൂര്യൻ മുതലായ ജ്യോതിസുകൾക്കും ജ്യോതിസായി അത് അജ്ഞാനാന്തകാരത്തിനപ്പുറമാകുന്നു അത് തന്നെ ജ്ഞാനമായും ജ്ഞേയമായും ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതായും ഇരിക്കുന്നു സർവപ്രാണികളുടെയും ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതും അപ്പറഞ്ഞ വസ്തു തന്നെയാണ് ഇങ്ങനെ ക്ഷേത്രത്തെയും സാധനങ്ങളെയും ഞേയത്തെയും ചുരുക്കത്തിൽ പറഞ്ഞു എൻ്റെ ഭക്തൻ ഇവയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എൻറെ പാവത്തെ പ്രാപിക്കുവാൻ അർഹനായിത്തീരുന്നു പ്രകൃതി പുരുഷൻ എന്നീ രണ്ട് അനാദികളാകുന്നു എന്നീ രണ്ടും അനാദികളാകുന്നുവെന്നറിയുക അതുപോലെ സത്വാദി ഗുണങ്ങളെയും അവയുടെ കാര്യങ്ങളെയും പ്രകൃതിയിൽ നിന്നുണ്ടായതായും നീ അറിഞ്ഞുകൊള്ളുക ശരീരങ്ങളുടെയും കരണങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളത് പ്രകൃതിയും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കാരണം പുരുഷനുമാകുന്നു പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിയിൽ നിന്നുണ്ടായ ഭോഗങ്ങളെ അനുഭവിക്കുന്നു ജീവൻ്റെ ഗുണങ്ങളോടുള്ള സംഗമമാണ് സംഗമാണ് നല്ലതും ചീത്തയുമായ ശരീരങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം ഈ ദേഹത്തിൽ ഇരിക്കുന്ന പരമപുരുഷൻ നിന്ന് എല്ലാം കാണുന്നവനും സർവസാക്ഷിയും അനുമതി കൊടുക്കുന്നവനും എല്ലാം ഭരിക്കുന്നവനും സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനും മഹേശ്വരനും പരമാത്മാവുമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു ഇപ്പറഞ്ഞ നിലയിൽ പുരുഷന്റെ തത്വത്തെയും ഗുണസഹിതം പ്രകൃതിയുടെ തത്വത്തെയും അറിയുന്നവൻ ഏത് നിലയിൽ കഴിച്ചു കൂട്ടിയാലും പിന്നീട് ജനിക്കുന്നില്ല ചിലർ ധ്യാനം കൊണ്ട് പ്രത്യാത്മാവിനെ പരമാത്മാവായി സാക്ഷാത്കരിക്കുന്നു ചിലർ ജ്ഞാനയോഗം കൊണ്ട് ആത്മതത്വം സാക്ഷാത്കരിക്കുന്നു ചിലർ കർമ്മയോഗം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു തത്വം ഒന്നും അറിയാതെ ചിലർ ആചാര്യന്മാരെ സമീപിച്ച് ശ്രവണം ചെയ്ത് ആത്മോപാസന ചെയ്യുന്നു അവരും സംസാരത്തിൽ നിന്ന് നിവൃത്തരാകുന്നു അല്ലയോ അർജുന ഇളകുന്നതും ഇളകാത്തതുമായ ഏത് വസ്തുവും ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരുടെ ചേർച്ച കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണെന്ന് നീ അറിഞ്ഞാലും നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭൂതങ്ങളിലും ഒരിക്കലും നശിക്കാതെ ഏകരസമായി ഇരുന്നരുള്ളുന്ന ബ്രഹ്മത്തെ അറിയുന്നവൻ തന്നെയാണ് ശരിയായി അറിയുന്നവൻ ആത്മാവിനെ സ്ഥാപന ജംഗമങ്ങളിലെല്ലാം കുടികൊള്ളുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ താനടക്കം ഒരു പ്രാണിയേയും ഹിംസിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവൻ പരമഗതിയെ പ്രാപിക്കുന്നു എല്ലാ പ്രകാരത്തിലുള്ള കർമ്മങ്ങളും നിർവഹിക്കുന്നവൻ എന്നത് പ്രകൃതി തന്നെയാണ് ആത്മാവല്ല എന്നറിയുന്നവൻ ആത്മാവ് എങ്ങനെയും കർത്താവാകയില്ല എന്ന് ശരിക്കറിയുന്നു പരിചിഹ്നങ്ങളായി വേറെ വേറെ കാണുന്ന ഈ ഭൂതങ്ങളെല്ലാം ഒരേ ആത്മാവിൽ അന്യസ്ഥങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നു അനാദിയായതുകൊണ്ടും ഗുണങ്ങൾ ഉൾ മായി ചേർച്ചയില്ലാത്തത് കൊണ്ടും പ്രത്യേക ഭിന്നമായ പരമാത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അസംഗമായതുകൊണ്ട് ശരീരത്തിലിരുന്നാലും തജന്യമായ കർത്തൃത്വമോ ഭോത്രിത്വമോ ആത്മാവിനെ തീണ്ടുന്നില്ല ഇതര ഭൂതങ്ങളെ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ആകാശം അവയെക്കാൾ സൂക്ഷ്മമാകയാൽ എപ്രകാരം അവയോട് ഒട്ടി നിൽക്കുന്നില്ലയോ അതുപോലെ ആകാശാദി ഭൂതങ്ങളെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന സൂക്ഷ്മമായ ആത്മാവ് ദേഹത്തിലിരുന്നാലും ദേഹധർമ്മങ്ങളോട് ഒട്ടി നിൽക്കുന്നില്ല അല്ലയോ അർജുന ഒരേ സൂര്യൻ ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കും പോലെ ഒരേ ഒരു ക്ഷേത്രജ്ഞൻ മുഴുവൻ ക്ഷേത്രത്തെയും പ്രകാശിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും ഭേദവും ഭൂതപ്രകൃതിയായ മായാശക്തിയിൽ നിന്നുള്ള വേർപാടും ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇപ്രകാരം അറിയുന്നവർ പരമാത്മാവിനെ പ്രാപിക്കുന്നു ഇങ്ങനെ പതിമൂന്നാം അധ്യായം അവസാനിച്ചു